സ്ഥിരമായിട്ട് പോലീസുകാർ വരുന്നൊരു വീടാണിതിപ്പോ. ഒരു ചേട്ടനമാര് പെങ്ങന്മാരായിട്ട് എന്തോ വിഷയമൊക്കെ ഉണ്ട്. ഇവിടെ മിക്കപ്പോഴും പോലീസ് വരുന്ന സംഭവമുണ്ട്. അപ്പൊ ഞങ്ങള് തന്നെ വീണ്ടും ഓണറോട് പറയാറുണ്ട്, ഇവിടെ ഒരു അസൗകര്യമാണല്ലോ എല്ലാം എപ്പോഴും പോലീസ് വരിക എന്നുള്ളത്. അപ്പൊ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് മക്കള് തമ്മിലുള്ള വിഷയമാണ്. അപ്പൊ വീട്ടിൽ വാടക കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ലാസ്റ്റ് പോലീസിൽ ഒരു പരാതി വിട്ടപ്പോൾ ഒരു പോലീസുകാർ ഒരു മാനുഷിക പരിഗണന അനുസരിച്ച് ഒരു 10 ദിവസം കൂടി നീട്ടി കൊടുക്കാൻ പറഞ്ഞു. അതിനുശേഷം ഒരു 5 ദിവസം കൂടി ഓണർ നീട്ടി കൊടുത്തു. ഞാൻ രാത്രി ഇവിടെ ഒരു വണ്ടി കിടക്കണുണ്ടായിരുന്നു. അപ്പൊ ഒരു വീട് ഷിഫ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ കൂടെ നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മള് വീട് പോകുമ്പോൾ അച്ഛനെയും കൂട്ടിയല്ലേ പോണത്. പക്ഷെ ഇന്നലെ രാത്രി ഇപ്പോഴത്തെ വീട്ടുകാർ ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ആള് അകത്തുണ്ട്, അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പൊ ഇന്നലെ 26 മണിക്കൂറായി. അപ്പോൾ രാത്രി ഞങ്ങൾ ഹൗസ് കൊണ്ട് വന്നപ്പോഴത്തേക്കും പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് വെള്ളം കൊടുത്തു. വെള്ളം വേണമെന്ന് വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം കുറച്ച് ഒരു 2 ഗ്ലാസോളം വെള്ളം കുടിച്ചു. പിന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പൊടിയൊരു കഞ്ഞി ഉണ്ടായിരുന്നു അവരുടെ അടുത്ത്, അതും കൊണ്ടുവന്ന് അതും കൊടുത്തു. അപ്പോൾ രാവിലെ ആൾക്കാർ തന്നെയാണ് പൊടിയൊരു കഞ്ഞി കൊടുത്തു. നമുക്കിത് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടിൻ്റെ സൈഡിൽ വീട്ടിൽ ഉപേക്ഷിച്ചു പോകേണ്ട ചില കാര്യങ്ങൾ മകൻ അജിത്ത് ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. അതിൽ ഒരു പഴയ അലമാരയുണ്ട്, ചില കട്ടിലുണ്ട്, മക്കളുടെ പഴയ ഷൂസ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. അതിലൊന്നായി മാത്രമാണ് ആ മകൻ തൻ്റെ 70 വയസ്സ് പിന്നിട്ട് അച്ഛനെ കണക്കാക്കിയതെന്ന് വളരെ ദുഃഖകരമായൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണേണ്ടി വരുന്നതും. നമുക്കെന്തായാലും പോലീസിൻ്റെ ഇടപെടലുണ്ടായി. ജില്ലാ ഭരണകൂടവും സംഭവത്തിൽ ഇടപെട്ടു. ജില്ലാ കളക്ടർ സബ് കളക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃപ്പൂണിത്തുറ പോലീസാണ് സ്ഥലത്തെത്തി കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്നതും. അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് നിലവിൽ അവരെടുത്ത നടപടികളെന്ന് SI രേഷ്മ വിശദീകരിക്കുകയാണ്. ഇവർക്ക് 2 പെൺമക്കളും ഒരാൺകുട്ടിയാണ് ഇവർ ഉള്ളത്. അപ്പം അമ്മ മരിച്ചുപോയി, പിന്നെ ഇവർ ഇയാൾ ഒറ്റയ്ക്കായിരുന്നു. ഇദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് എന്തോ പറ്റിയതിന് ശേഷം കിടപ്പായി തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആളെ ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങളൊക്കെ പെൺകുട്ടികളായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടൊക്കെ ഇരുന്നത്. ഇദ്ദേഹം യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല ഇവരോട്. ചികിത്സയ്ക്കാണെങ്കിലും, അച്ഛൻ്റെ ചികിത്സയ്ക്കാണെങ്കിലും, ഭക്ഷണ കാര്യത്തിലാണെങ്കിലും സഹകരിക്കുന്നില്ല. പെൺമക്കൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ വീട്ടിനകത്തേക്ക് കയറ്റാതിരിക്കുക, അങ്ങനെയൊക്കെ പരാതിയായിട്ട് പെൺകുട്ടികൾ ഇവിടെ വന്നിരുന്നു. നമ്മളിവിടെ വന്ന് പലവട്ടം സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒത്തുപോകണം എന്നൊക്കെ പറഞ്ഞു. അവർ ഈ അച്ഛനെ കൊണ്ടുപോകാൻ തയ്യാറായിരുന്നു. അത് പറഞ്ഞിട്ട് പോലും മകൻ അച്ഛനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല. അച്ഛനെ വേണം താനും എന്നാൽ അച്ഛനും മര്യാദയ്ക്ക് ഭക്ഷണം കൊടുക്കില്ല. ചിത്രമാണ് കാര്യങ്ങൾ, അച്ഛനെ നോക്കാൻ പറ്റില്ല, പക്ഷെ പെൺമക്കൾ നോക്കിയിട്ട് അത് അനുവദിക്കുന്നില്ല. അപ്പൊ സ്വത്ത് തർക്കം ഉണ്ടോ ഇവർ തമ്മില്? സ്വത്ത് തർക്കം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്വത്ത് തർക്കമല്ല, അവർ ഈ അച്ഛനെ ചികിത്സിച്ച സമയത്ത് കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. അപ്പം അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിലൊക്കെ അവർ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നടപടി എടുക്കാൻ കഴിയുക. നടപടി എടുക്കാന്ന് പറഞ്ഞാൽ അച്ഛനെ ഉപേക്ഷിച്ചതിനും ഭക്ഷണം കൊടുക്കാതെ മറ്റ് ഇതേപോലെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിയിലുള്ള ഒരാളെ ഉപേക്ഷിച്ച് പോയതിനും, പിന്നെ ചികിത്സ മതിയായ ചികിത്സ നൽകാത്തതിനും അതിനെതിരെ കേസെടുക്കുന്നുണ്ട്. ഇതെന്തായാലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, നിരവധി സംഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി കേട്ടു വരികയാണ്. ഇനിയും ഭാവിയിൽ ഇത് കുറെ കേൾക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ നമ്മുടെ നാട് എങ്ങനെ മാറണം, വയോജന നയം എങ്ങനെ പുതുക്കണം, അതെല്ലാം വിശദമായി തന്നെ ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിവെക്കേണ്ടതുണ്ട്. നമുക്ക്